വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറില്ലാഹ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഉളഹിയത്ത് മസ്അലകൾ പാർട്ട് രണ്ട്. ഇന്നലെ ഉളഹിയത്ത് എന്നാൽ എന്ത്, ഉളഹിയത്ത് എവിടെ മുതൽ തുടങ്ങി, ഉളഹിയത്ത് കൊണ്ടുള്ള ഭൗതികവും പാരിത്രികവുമായിട്ടുള്ള നേട്ടങ്ങൾ, ഉളഹിയത്തിന്റെ പകരം പെരുന്നാൾ ദിവസം ഇതര സോഷ്യൽ വർക്കർ ചെയ്താൽ ഉളഹിയത്ത് വീടൂല എന്ന് മാത്രമല്ല ഉളഹിയത്തിന്റെ കൂലിയും ലഭ്യമല്ല എന്നൊക്കെ നാം വിശദമായിട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നാം ചർച്ച ചെയ്തത് മറ്റൊന്ന്, ഉളഹിയത്തിന് മൃഗങ്ങൾ ആട് പശു ഒട്ടകമാണ്. ഒട്ടകത്തിന്റെ നാട് നമ്മുടേത് അല്ലാത്തത് കൊണ്ട് ഒട്ടകത്തിന് വിശദമായിട്ടുള്ള വിവരണങ്ങൾ ആവശ്യമില്ല. പശുവും ആടും, കോലാടാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിന് 2 വയസ്സ് പൂർണ്ണമായി 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. നെയ്യാടാണെങ്കിൽ 1 വയസ്സ് പൂർണ്ണമായി 2-ാം വയസ്സിൽ പ്രവേശിച്ചാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ഔസക്കത്തെ സിന്നുഹു, അതിന്റെ പല്ലി കുഴഞ്ഞു വീണാലും മതി. പല്ല് വീഴൽ കൊണ്ട്, പല്ല് പോവൽ കൊണ്ട് പ്രായപൂർത്തിയാകുന്നത് അതും 6 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. അങ്ങനെ പ്രായപൂർത്തിയാകുന്നതും ഉളഹിയത്തിനും അഖീഖത്തിനും പറ്റുന്ന അർഹത വരുന്നതും നെയ്യാടിന് മാത്രമാണ്. അത് കോലാടിനും പശുക്കൾക്കും ആ ഒരു പല്ല് വീഴൽ എന്നുള്ളത് ഇവിടെ പ്രായപൂർത്തിയുടെ മാനദണ്ഡമായി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. നെയ്യാടക്ക് മാത്രമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ബ്രോക്കറോ വിൽപ്പന നടത്തുന്നവരോ പല്ല് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല പാവങ്ങളെയും പറ്റിക്കാറുണ്ട്. ഉളഹിയത്തിന് പറ്റും പല്ല് പോയിട്ടുണ്ട് എന്ന്, അത് ഒരിക്കലും ശരിയല്ല. ഉളഹിയത്തിന് പറ്റുന്ന ആ കോലാടും പശുവും 2 വയസ്സ് പൂർണ്ണമായിരിക്കണം. പല്ല് പോയാൽ, പല്ല് കൊഴിഞ്ഞു വീണാൽ അത് പറ്റുമെന്നുള്ളത്, അത് 6 മാസത്തിന് ശേഷം പല്ല് പോയ കോലാടിന് നെയ്യാടിന് മാത്രമാണ്, അല്ലാത്തതിനൊന്നും അത് പറ്റുന്നതല്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അപ്പൊ അതുമായിട്ട് നല്ല അറിവുള്ള ആൾക്കാരെ ബന്ധപ്പെട്ട് അത്രയും മൃഗങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രോക്കർമാർ പല കാര്യങ്ങളിലും പറ്റിക്കുന്നത് പോലെ ഈ കാര്യങ്ങളിലും പറ്റിക്കാറുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അള്ളാഹു നമുക്കെല്ലാം ദീനീബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ മൃഗങ്ങൾ ആട്, കോലാടും പിന്നെ പശുവാണ് നമ്മുടെ നാട്ടിൽ. പശു എന്ന് പറയുമ്പോൾ അതിൽ എരുമ, ഇതെല്ലാം അതിൽ പെടുന്നതാണ്. ആട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതായ ബാക്കിയുള്ള ആടിന്റെ പല ഐറ്റംസുകളുമുണ്ട്, അതെല്ലാം ഇതിൽ പെടുന്നതാണ്. പിന്നെ ഉളഹിയത്ത് സഹിയാകണമെങ്കിൽ നിയത്ത് ഉണ്ടായിരിക്കണം, മനസ്സുകൊണ്ടുള്ള നിയത്ത്. വായികൊണ്ട് പറയല് സുന്നത്താണ്, മനസ്സുകൊണ്ട് കരുതൽ നിർബന്ധമാണ്. ഇത് സുന്നത്തായ ഉളഹിയത്തിലാണ് നിർബന്ധമായി വരുന്നത്. നിർബന്ധമായ നേർച്ചയാക്കപ്പെട്ട ഉളഹിയത്തിൽ നിയത്ത് നിർബന്ധമില്ല. നേർച്ചയാക്കപ്പെട്ട ഉളഹിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നേർച്ച 2 വിധത്തിലാണ്, പ്രത്യക്ഷമായും പരോക്ഷമായും. പ്രത്യക്ഷമായത് എന്ന് പറഞ്ഞാൽ ഞാൻ നേർച്ചയാക്കി, ഇങ്ങനെയുള്ള നേർച്ച എന്നുള്ള പദങ്ങൾ, ലില്ലാഹി എന്നുള്ള പദങ്ങൾ വരുന്നതായ ഞാൻ ഉളഹിയത്തർക്കാൻ നേർച്ചയാക്കി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ ഉളഹിയത്തർക്കാൻ നേർച്ച ാക്കി. ഈ നേർച്ച എന്നുള്ള പദം വരുമ്പോൾ അത് പ്രത്യക്ഷത്തിൽ നേർച്ചയായി, അത് നിർബന്ധമായതാണ്. മറ്റൊന്ന് പരോക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ നേർച്ച എന്നുള്ള പദം പറയുന്നില്ല, ഇതിന് ഞാൻ ഉളഹിയ തർക്കുന്നു, ഇതിന് ഞാൻ അഖീഖ തർക്കുന്നു എന്ന് അവൻ പറഞ്ഞാൽ അതിലൂടെ അത് നേർച്ചയായി. ആ നേർച്ചയായതായ ഒന്നിനെ അറുക്കുമ്പോൾ നിയത്തിന്റെ ആവശ്യമില്ല. വായിക്കൊണ്ട് പറയൽ കൊണ്ട്, വായിക്കൊണ്ട് ഉൽഹിയത്തോ അല്ലെങ്കിൽ അഖീഖത്തോ എന്നുള്ള പദം ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞാൽ ആ മൃഗത്തിന് അറുക്കൽ നിർബന്ധമാണ്. അർത്താൽ അത് പിന്നെ അർത്ഥവനോ അർത്ഥവന്റെ ആശ്രിതരോ ചെലവിൽ കഴിയുന്നവരോ അതിന്റെ ഇറച്ചിയെടുക്കാൻ പാടില്ല. മറ്റുള്ളവർ ഭക്ഷണമാക്കി തന്നാൽ കഴിക്കുന്നതിന് വിരോധമില്ല, അല്ലെങ്കിൽ അതിനെ അവർ ഇറച്ചിയായി എടുക്കാൻ പാടില്ല. ഒരാളിങ്ങനെ പശു അല്ലെങ്കിൽ ആട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ചോദിച്ചു, എന്തിനാ ഇത് കൊണ്ടുപോകുന്നത്? അപ്പോൾ നമ്മൾ മറുപടി ആയിട്ട് പറഞ്ഞത്, ഇത് ഉളഹിയ തറക്കാനാണ്, അല്ലെങ്കിൽ അഖീഖ തറക്കാനാണ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന്റെ ആൻസറായി പറയുമ്പോൾ തന്നെ ആ മൃഗം മറക്കൽ നിർബന്ധമായി പോയി, അതോടുകൂടെ അവനക്ക് പിന്നെ അതിൽ ഭക്ഷിക്കാൻ പറ്റൂല. ഇതാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുക്കെ തുഹ്ഫ എന്ന കിതാബിൽ വ്യക്തമാക്കി പറഞ്ഞത്. അപ്പോ ആരെങ്കിലും ചോദിച്ചാൽ, മിണ്ടാപ്രാണി പോലെ പോകണോ, പോകണ്ട, പെരുന്നാളിന്റെ നറക്കാൻ എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാവൂല. അഖീഖത്തു ഉളഹിയത്ത് എന്നുള്ള പദം വരുമ്പോഴാണ് അത് നിർബന്ധമായി മാറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ അറിവ് ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ, അല്ലെങ്കിൽ COVID-19 ഭാഗമായിട്ട് പല സംസ്ഥാനങ്ങളെയും പിന്നെ ഇവിടുന്ന് മറവെക്കപ്പെട്ട നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജേർണി പറ്റാത്ത ഒരവസ്ഥയിലാക്കിയ സ്ഥിതിയിൽ, ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ ഉളഹിയത്തും അഖീഖത്തും മറക്കുന്നത് മറ്റൊരാളെ ഏൽപ്പിക്കൽ ജായിസാണ്.
എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടെ എൻ്റെ ജോലി സ്ഥലത്താണ്, എൻ്റെ നാട്ടിൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചു, ഇന്ന് ഇന്ന ഒരു മൂറി എടുത്തും കൊണ്ട് നിങ്ങൾ അറക്കുക, അറുത്തു കൊടുക്കുക എന്നങ്ങനെ ചെയ്യൽ ജായിസാണ്. അപ്പൊ നീയത്ത് ഒന്നിരിക്കലോ ഞാൻ തന്നെ നീയത്ത് നിർവഹിക്കാം, അല്ലെങ്കിൽ അയാള് അങ്ങനെ അറക്കുന്ന അവസരത്തിൽ നീയത്ത് വെച്ചാലും മതി. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഏൽപ്പിച്ച ഒരാള്, ഞാൻ മുഹമ്മദ് പറയുന്ന ഒരാളെയാണ് ഞാൻ ഏൽപ്പിച്ചത്, അയാള് ആ ഒരു മൃഗത്തിൽ നിന്ന് ഇറച്ചിയെടുക്കാൻ പാടില്ല. അയാളെ ഞാൻ ഏൽപ്പിച്ചപ്പോൾ അയാൾ എന്റെ വക്കീലായി മാറി. വക്കീലിനിക്ക് ഈ അർക്കപ്പെട്ടതായ മൃഗത്തിന്റെ ഇറച്ചിയെടുക്കാൻ പറ്റൂല എന്നുള്ളത് പ്രത്യേകം ഫുഖാക്കള് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എടുക്കണമെങ്കിൽ ഞാൻ അയാൾക്ക് വേറെ തന്നെ ഓഹരി ചെയ്ത് ഇത് നിങ്ങൾക്കാണ് എന്ന് തഖസീം ചെയ്തു കൊടുത്താൽ എടുക്കാം. അല്ലെങ്കിൽ ചില ഇമാമിയങ്ങൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അയാളോട് പറഞ്ഞു, നീ 2 കിലോ എടുത്തോ എന്ന് വായി തുറന്ന് പറഞ്ഞാൽ എടുക്കാം, അല്ലാതെ നീ അറുത്തുകൊടുക്കുക എന്ന് പറഞ്ഞ സ്ഥിതിയിൽ അയാൾ അറുത്തുകൊടുക്കുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഇറച്ചിയോ ബാക്കിയുള്ള ഒന്നും അയാൾക്ക് എടുക്കാൻ പറ്റൂല, തിന്നാൻ പറ്റൂല എന്ന് ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അല്ലാതെയും ഏൽപ്പിക്കാറുണ്ട്, ഏൽപ്പിച്ചവർ അതിൽ നിന്ന് നല്ല ഒരു ഭാഗം എടുക്കാറുമുണ്ട്. അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ അതിന് പറ്റുന്നതായ ആൾക്കാരെ ഏൽപ്പിക്കുക. പറ്റുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ മുസ്ലിമും ഈസുമായ ആളാണെങ്കിൽ നിയത്ത് വരെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ ഒരാളുടെ സമ്മതമില്ലാതെ ഏൽപ്പിക്കാതെ കണ്ട് തന്നെ എന്റെ ഒരു ജ്യേഷ്ഠൻ ഗൾഫിലാണ് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമാണ്, അവന്റെ വകയായി ഞാൻ ഇവിടെ ഒരു ഉദഹിയത്തോ അഖീഖത്തോ അറുത്തു, അവൻ എനിക്ക് പെർമിഷൻ നൽകിയിട്ടില്ല, എന്നാൽ അത് ഉദഹിയത്തായിട്ടോ അഖീഖത്തായിട്ടോ കിട്ടപ്പെടുന്നതല്ല. ഇതുപോലെ മരിച്ചവരെ തൊട്ട് ഉദഹിയത്ത് വിടുന്നതല്ല. അയാൾ വസിയത്ത് ചെയ്താൽ ഒഴികെ, വസിയത്ത് ചെയ്താൽ മരിക്കുമ്പോൾ അയാൾ വസിയത്ത് ചെയ്തിരുന്നു ഞാൻ മരിച്ചാലും നീ എന്റെ വക ഉദഹിയത്ത് ഇറക്കണമെന്ന് വസിയത്ത് ചെയ്തിരുന്നെങ്കിൽ, കഴിവുണ്ടെങ്കിൽ അയാളുടെ സ്വത്തിൽ നിന്നോ ഈ വസിയത്ത് ചെയ്യപ്പെട്ടവൻ അയാൾ അവിടെ നിന്ന് അറുത്തു കൊടുക്കണം, എന്നാൽ സഹീഹാകും. ബഹുമാനപ്പെട്ട ആദരവായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് അങ്ങനെ ഏൽപ്പിക്കുകയും നബി സല്ലല്ലാഹു തങ്ങളുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു പിന്നെ ഈ 2 ആടുകൾ ഉദിയത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വകയായി അറക്കുകയും ചെയ്തിരുന്നു എന്ന് പല ഹദീസ് ഗ്രന്ഥങ്ങളിലും സ്ഥിരപ്പെട്ട കാര്യമാണ്. അപ്പോ ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ അവിടെയും അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ആള് അങ്ങനെ ചെയ്താൽ ആ കാര്യം വീടി, ആ പിന്നെ അസമ്മതമാണത്, നീ എന്നെ തൊട്ട് ഉദഹിയത്തറക്കുക എന്ന് പറഞ്ഞപ്പോൾ അയാൾ മൃഗം വാങ്ങി അയാൾ അറുത്തു കൊടുത്താൽ അതിന്റെ ഉദഹിയത്ത് അവിടെ നിന്ന് വീടി. പിന്നെ നീയത്ത് വെക്കുന്ന കാര്യം, അത് ഉദഹിയത്തറക്കാൻ ഉദ്ദേശിച്ച ആളും പറ്റും, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ആളും പറ്റും. മറ്റൊന്ന്, ഉദഹിയത്തറക്കുന്ന സ്ഥലത്തില് ഹാജറവൽ പ്രത്യേകം സുന്നത്താണ്. അറക്കൽ സ്വന്തം അറക്കലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കുക. ഏൽപ്പിക്കുമെങ്കിലും അറക്കുന്ന സ്ഥലത്തിൽ അവിടെ ഉണ്ടാകൽ സുന്നത്താണ്. ആടാണെങ്കിൽ ഒരാട് ഒരേ ഓഹരി മാത്രമാണ്, ഒരാടിൽ ഒരേ ഓഹരി ഒരേ ആൾക്ക് പറ്റും. ഉദഹിയത്താണെങ്കിലും അഖീഖത്താണെങ്കിലും ഒരേ ആട് കൊണ്ട് ഉദഹിയത്തും അഖീഖത്തും രണ്ടും കരുതിയാൽ രണ്ടും കിട്ടൂല എന്നാണ് ഇബ്നു ഹജറിൻ റളിയല്ലാഹു അൻഹുവിനുള്ള മഹാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാട് കൊണ്ട് ഞങ്ങള് ഷർത്ത് പറഞ്ഞതുപോലെ ഒത്തതായ ആട്, ഒരാട് കൊണ്ട് ഒരു ഉദഹിയത്ത് അല്ലെങ്കിൽ ഒരു അഖീഖത്ത്. പശുവാണെങ്കിൽ, ഒട്ടകത്തിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, പശുവാണെങ്കിൽ 7 ആൾക്കാർക്ക് അതിൽ കൂറാകുന്നതാണ്. ഒരു പശു 2 വയസ്സ് പൂർണ്ണമായി 3-ാമത്തെ വയസ്സിൽ പ്രവേശിച്ച പശു, ഷർത്തുകളെല്ലാം ഒത്ത പശു, ആ പശുവിൽ 7 ആൾക്കാർക്ക് ഷെയർ കൂടാവുന്നതാണ്. 7 ആൾക്കാർ, 6 പറ്റും, 5 പറ്റും, 4 പറ്റും, 7 കൂടാൻ പാടില്ല. 7 ആൾക്കാർ വിഭിന്നമായ ഉദ്ദേശങ്ങളിലൂടെയും പറ്റും. ഞാൻ കരുതിയത് ഉദഹിയത്താണ്, ഞാൻ അതിൽ 2 ഓഹരി കൂടിയിട്ടുണ്ട്, ഒന്ന് ഉദഹിയത്തും മറ്റൊന്ന് കുഞ്ഞിൻ്റെതായ അഖീഖത്തും. മറ്റൊരാൾ കൂടിയത് വെറും അഖീഖത്തിന് വേണ്ടി മാത്രമാണ്, മറ്റൊരാൾ കൂടിയത് മറ്റു ഉദഹിയത്തിന് വേണ്ടി മാത്രം ഓരോ ഓഹരി. അതേ അവസരം മറ്റൊരാൾ അയാൾക്ക് എന്തോ ഒരു പ്രാശിത്തം കഫാറത്തായിട്ട് ബാക്കിയുണ്ടായിരുന്നു, അത് കൊടുക്കാനാണ്. ഇങ്ങനെ വിഭിന്നമായ ഉദ്ദേശങ്ങളിൽ ഒരേ മൃഗത്തിൽ 7 ഓഹരികളിൽ ഓരോ ഓഹരി കൂടുന്നതിന് വിരോധമില്ല. ഒരേ ഓഹരിയിൽ 2 നിയത്ത് പറ്റൂല. പശുവിൽ, ഒരു പശുവിലാണ് ഞാൻ കൂടിയത്, ഒരേ ഓഹരിയാണ് ഞാൻ അവിടെ കൂടിയത്, ഷെയർ കൂടിയത്, അതേ ഒരേ ഓഹരിയിൽ ഞാൻ അവിടെ ഉദഹിയത്തും അഖീഖത്തും കരുതുന്നുണ്ട്, എന്നാൽ രണ്ടും കിട്ടൂല. നേരത്തെ പറഞ്ഞ ആടിനെ പോലെ തന്നെയാണ് ഇവിടെ അതിലുള്ളത്. ഏറ്റവും നല്ലത് 7 ആട് അറക്കലാണ്.
അത് കഴിയുന്നില്ലെങ്കിൽ ഒരു ഒട്ടകമാണ്, ഒട്ടകമില്ല. അത് കഴിയുന്നില്ലെങ്കിൽ പരിപൂർണമായി ഒരു പശു ഒരാൾ തന്നെ അറക്കലാണ്. അതും കഴിയുന്ന അത് കഴിയുന്നില്ലെങ്കിൽ എന്നല്ല, അതിന്റെ ഓർഡർ പറയാണ് ഉത്തമമായ രീതി. പിന്നെ അതിനുള്ളത് നെയ്യാടാണ്, അത് കഴിച്ചാലാണ് ഏഴ് പിന്നെ കോലാട്. പിന്നെയാണ് ഒരു പശുവില് ഉള്ളതായ ഏഴ് ഓഹരിയിൽ നിന്നുള്ള ഒരു ഓഹരി, ഏഴിൽ നിന്നുള്ള ഒരു ഓഹരി. അങ്ങനെയാണ് പശു ഒട്ടങ്ങ കഴിച്ചതിന് ശേഷമാണ് പശുവിന് വരുന്നത്. പിന്നെ ഈ ഇറക്കപ്പെടുന്ന മൃഗം ആരോഗ്യമുള്ളതാകണം. ചൊറി അല്ലെങ്കിൽ മുറി പിന്നെ വൃണം പുണ്ണ് ഉണ്ടാകാൻ പാടില്ല, അത് എത്ര ചെറുതാണെങ്കിലും ശരി. അതുപോലെ മുടന്തുടയത്, കണ്ണ് കാണാത്തത്, അതൊന്നും പിന്നെ അവയവങ്ങൾ കുഴഞ്ഞത്, രോഗമുള്ളത് ഒന്നും പറ്റൂല. അതുപോലെ ഗർഭിണിയായ മൃഗവും പറ്റൂല. അതുപോലെ ഗർഭം പ്രസവിച്ച് അടുത്ത സമയമേ ആയിട്ടുള്ളൂ, ഇന്നലെയോ രണ്ട് നാലഞ്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് പ്രസവിച്ചതാണ് എന്നാൽ അതും പറ്റൂല. അപ്പോ ഗർഭിണിയും പറ്റൂല, പ്രസവിച്ച് അടുത്ത പ്രസവം നടന്ന ആ മൃഗവും പറ്റൂല. അതുപോലെ ചെവിയിൽ നിന്ന് ഒരു ഭാഗം മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പറ്റൂല. അല്ലെങ്കിൽ അതിൻ്റെതായ വാല് അതില്ലാതെ ആക്കപ്പെട്ടതാണ്, നാക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ അകിട് നാപ്പിള്ള നാൽപ്പിള്ള ഇല്ല എന്നാൽ അതും പറ്റൂല. തീരെ പല്ലുകളില്ലാത്ത മൃഗവും പറ്റൂല. പിന്നെ ചെവി മുറിക്കപ്പെട്ട് അതിൻ്റെ കഷ്ടം വേർപ്പെടുത്തിയിട്ടില്ല, മുറിവ മാത്രമാണ് ഉണ്ടായത് എന്നാൽ അത് പറ്റും. കൊമ്പില്ലാത്തത് പറ്റും, കൊമ്പ് ഉള്ളതാണ് ഏറ്റവും നല്ലത്. പിന്നെ കളറിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് നല്ല ഭംഗിയുള്ള കൊഴുപ്പുള്ള കൊഴുത്ത നല്ല തടിയുള്ള കൊമ്പുള്ള വെളുത്തതാണ്, പിന്നെ മഞ്ഞ നിറമാണ്. അങ്ങനെ പിന്നെ അതിന്റെ തർത്തിവ് അങ്ങനെ പോകുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള ഭാഗങ്ങൾ, ഇനി ഉലഹിയത്തിന്റെ ഭക്ഷണം, ഉലഹിയത്തിന്റെ ഇറച്ചി ആർക്കെല്ലാം കൊടുക്കണം, അതിന്റെ സുന്നത്തുകൾ എന്തൊക്കെയാണ്, അതിന്റെ സമയം ഏതാണ്, ഏതുവരെ നിലനിൽക്കും എന്നുള്ളത് ഇൻഷാല്ലാ അടുത്ത പാർട്ടിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.